ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റേറിയൻസിനുള്ള സ്പെഷ്യൽ ഡിഷു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഇറ്റാലിയൻ സ്റ്റൈലിൽ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ കണ്ട് നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇറ്റാലിയൻ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിപ്പോൾ ഒരു സവോള, ഒരു വലിയ സവോള ഒരു മീഡിയം സൈസായിട്ട് മുറിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അതങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യം പോലെ എടുക്കാം. പിന്നെ കുറച്ച് ബേബി കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കളർ പെപ്പേഴ്സ്, യെല്ലോയും റെഡും പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് യെല്ലോ സുക്കിനി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രസൽസ് സ്പ്രൗട്ടും. അപ്പം ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്തിരുന്ന ഹേർബ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം 1 ടീസ്പൂൺ മെക്സിക്കൻ സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറേഗാനോ, 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. പിന്നെ നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനകത്തോട്ട് ഗാർലിക്കും ഒണിയനും. ഇത് ലൈറ്റ് ഒന്ന് കുക്കായാൽ മതി. അതായത് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയാൽ മാത്രം മതി. നമ്മൾ സാധാരണ ഇന്ത്യൻ റെസിപ്പി പോലെ അതിനെ അങ്ങ് വഴറ്റി ഒന്നും എടുക്കണ്ട, ബ്രൗൺ ഒന്നും ആവണ്ട. ജസ്റ്റ് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ പിന്നെ വഴറ്റിയത്. ഇപ്പോൾ ഞാൻ ആ വഴറ്റിയ സവോളയും വെളുത്തുള്ളിക്കകത്തോട്ട് ഞാനിപ്പോൾ ബ്രസൽസ് സ്പ്രൗട്ട്, ആ വെജിറ്റബിളാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിന് കുറച്ച് കുക്കിംഗ് ടൈം ഉള്ള ഒരു വെജിറ്റബിളാണ്, അതുകൊണ്ടാണ്. ബാക്കി വെജിറ്റബിൾസിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ആ ബ്രസൽസ് സ്പ്രൗട്ട് ഒന്ന് കുക്കായി കിട്ടുകയുള്ളൂ. അതിലേക്ക് 2 തരത്തിൽ ചെയ്യാം. വേണമെങ്കിൽ ബ്രസൽസ് സ്പ്രൗട്ട് കുക്ക് ചെയ്തിട്ട് എല്ലാ വെജിറ്റബിളിൻ്റെയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മതി, ഏകദേശം 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മൂടി വെച്ച് ഒഴിക്കാം. 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിനകത്തോട്ട് ബാക്കി കുക്ക് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ബ്രൊക്കോളി, കോണും ക്യാപ്സിക്കോം നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, അതിന് എത്രയും കുക്കിംഗ് ടൈം ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ്, ഇപ്പോൾ കോളിഫ്ലവർ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന വെജിറ്റബിളിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ആ സുക്കിനി, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെയും 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരുമാതിരി കുക്കാവും. എന്നാൽ ഒത്തിരി കുക്കായി ഇങ്ങനെ മഷി പോലെ ആവരുത്, ജസ്റ്റ് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഡണ്ണേ ആവാൻ പാടുള്ളൂ, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ആഡ് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആ കോണും ക്യാപ്സിക്കും 2 കളർ പെപ്പേഴ്സും, പിന്നെ നമുക്ക് അതിനകത്തോട്ട് ആ സ്പൈസസും. അപ്പം ഞാൻ അതിനകത്തോട്ട് ആ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒറേഗാനോ, ചില്ലി ഫ്ലേക്സ്, മെക്സിക്കൻ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ അതിനകത്തോട്ട് ചോക്ലേറ്റ് പാഴ്സലി കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസൊക്കെ റെഡിയായി. അതിന് ഫൈനലായിട്ട് കുറച്ച് പാഴ്സലിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് 1 ടോസ്റ്റ് ബ്രെഡും ഇതും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ഡിന്നറായിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ചാനലും റെസിപ്പികളും ഇഷ്ടപ്പെടുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്തേക്കണേ.